തിരുനാൾ കൊണ്ടാടുന്ന ഈ ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ അണഞ്ഞ് വിശുദ്ധബലിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ വലിയ രഹസ്യത്തെ ഓർത്തും കർത്താവിന് നന്ദി പറയാം. ഉത്ഥാനം നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണെന്ന് നമുക്കറിയാം. അനേകർക്ക് പ്രതീക്ഷയും സന്തോഷവും നൽകുന്നതും ഉത്ഥാനമായ കർത്താവ് തന്നെയാണ്. നിത്യം നമ്മുടെ കൂടെ, സഭയുടെ കൂടെ, ലോകത്തിൻ്റെ കൂടെ ഉത്ഥാനമായ കർത്താവ് ഉണ്ടെന്ന കാര്യവും നമുക്കറിയാം. നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ വഴി നടത്തുന്ന കർത്താവിൻ്റെ കാരുണ്യം ഓർക്കാം. എല്ലാവരെയും വിശുദ്ധബലിയിലേക്ക് കൊണ്ടുവരാം. നമ്മുടെ നിയോഗങ്ങളുമായി ദൈവസന്നിധി നിൽക്കുമ്പോൾ അനേകരെ കൂടി നമുക്ക് ഓർക്കാനുണ്ടല്ലോ. എല്ലാവരെയും ഓർത്ത് എല്ലാവർക്കും ദൈവാനുഗ്രഹം പ്രാർത്ഥിക്കാം. കരങ്ങൾ കോപ്പി, കണ്ണുകൾ അടച്ചൊരു നിമിഷം ദൈവസന്നിധിയെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കാം. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ, തിരുനാമത്തിൽ ചേർന്നീടാ ഒരുമയോടി ബലി അർപ്പിക്ക. അനുരഞ്ജിതരായി തീർന്നീടാ നവമൊരു പീഠമൊരു കീടാ, ഗുരുവിൻ സ്നേഹമോടിയാകം തിരുമുൻപാകെ അടച്ചീടാ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ, തിരുനാമത്തിൽ ചേർന്നീടാ ഒരുമയോടെ ബലി അർപ്പിക്ക. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം, ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം, ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം.
സ്വർഗസ്ഥിതനാം താതാനി നാമം പൂജിതമാകണമേ, നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ, സാമോദം പരിശുദ്ധൻ നീ എന്നെന്നും, പരിശുദ്ധൻ നീ പരിശുദ്ധൻ. പോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ, ആവശ്യകമാമാകാരം ഞങ്ങൾക്കിന്നരുളിടണമേ. ഞങ്ങൾ കടങ്ങൾ പോറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം, പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പോറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരോപിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. ആദിമുതൽക്കെന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. സ്വർഗങ്ങൾ നിറഞ്ഞു സദ പാവനമായി വിളങ്ങുന്നു. ശുദ്ധൻ നീ എന്നെ
പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിന് വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ നൽകിയ ദിവ്യരഹസ്യങ്ങൾ പ്രത്യാശയോടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആത്മശരീരങ്ങളെ പവിത്രീകരിക്കുന്ന ഈ പരിഹാര ബലി ഞങ്ങൾ വിശുദ്ധിയോടെ പരിക്രമം ചെയ്യുവാനും അങ്ങയുടെ തിരുക്കുമാരൻ്റെ ഉത്ഥാനത്തെ നിരന്തരം പ്രകീർത്തിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥായ നേക്കും. ആമേൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാവുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു. സകലത്തിൻ്റെയും നാഥായ നേക്കും. സർവാധിപനാ കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമം നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേക്കും. സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. യേശയ്യായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 60:1-7 വാക്യങ്ങൾ ഗുരു ആശീർവദിക്കണം. ദൈവം സഹോദരനെ അനുഗ്രഹിക്കട്ടെ. ഉണർന്ന് പ്രശോഭിക്കുക, നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു, കർത്താവിൻ്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജനതകളെയും മൂടും, എന്നാൽ കർത്താവ് നിന്റെ മേൽ ഉദിക്കുകയും അവിടുത്തെ മഹത്വം നിന്നിൽ ദൃശ്യമാവുകയും ചെയ്യും. ജനതകൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. കണ്ണുകൾ ഉയർത്തി ചുറ്റും നോക്കിക്കാണുക, അവർ ഒരുമിച്ച് കൂടി നിന്റെ അടുത്തേക്ക് വരുന്നു. നിന്റെ പുത്രന്മാർ ദൂരെ നിന്ന് വരും, പുത്രിമാർ കരങ്ങളിൽ സംവഹിക്കപ്പെടും. ഇതെല്ലാം ദർശിച്ച് നീ തേജസ്വിനിയാകും. സമുദ്രത്തിലെ സമ്പത്ത് നിന്റെ അടുക്കൽ കൊണ്ടുവരികയും ജനതകളുടെ ധനം നിനക്ക് ലഭിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ ഹൃദയം ആനന്ദ പുളകിതമാകും. ഒട്ടകങ്ങളുടെ ഒരു പറ്റം മിദിയാനിലെയും ഏഫായിലെയും ഒട്ടകക്കൂറ്റന്മാരുടെ കൂട്ടം നിന്നെ മറയ്ക്കും. ഷേബായിൽ നിന്നുള്ളവരും വരും, അവർ സ്വർണവും സുഗന്ധദ്രവ്യങ്ങളും കൊണ്ടുവരികയും കർത്താവിൻ്റെ കീർത്തനം ആലപിക്കുകയും ചെയ്യും. കേദാറിലെ ആട്ടിൻപറ്റങ്ങളെ നിന്റെ അടുക്കൽ കൊണ്ടുവരും, നെബേയോത്തിലെ മുട്ടാടുകളെ നിനക്ക് ലഭിക്കും. സ്വീകാര്യമാം വിധം അവ എൻ്റെ ബലിപീഠത്തിൽ വരും, എൻ്റെ ശ്രേഷ്ഠമായ ആലയത്തെ ഞാൻ മഹത്വപ്പെടുത്തും. ദൈവമായ കർത്താവിനെ സ്തുതി. സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ. സാമൂലിൻ്റെ 1 നിന്നുള്ള വായന 2:1-10 വാക്യങ്ങൾ. ഹന്ന ഇങ്ങനെ പ്രാർത്ഥിച്ചു: എൻ്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു, എൻ്റെ ശിരസ് കർത്താവിൽ ഉയർന്നിരിക്കുന്നു. എൻ്റെ അധരം ശത്രുക്കളെ പരിഹസിക്കുന്നു, എന്തെന്നാൽ അവിടുത്തെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കുന്നു. കർത്താവിനെ പോലെ പരിശുദ്ധനായി മറ്റാരുമില്ല, കർത്താവല്ലാതെ മറ്റാരുമില്ല. നമ്മുടെ ദൈവത്തെ പോലെ സുസ്ഥിരമായ ഒരു ആശ്രയമില്ല. അഹന്തയോടെ മേലിൽ സംസാരിക്കരുത്, നിന്റെ നാവിൽ നിന്ന് ഗർവ് പുറപ്പെടാതിരിക്കട്ടെ. കാരണം കർത്താവ് സർവജ്ഞാനനായ ദൈവമാണ്, പ്രവൃത്തികളെ വിലയിരുത്തുന്നത് അവിടെ നിന്നാണല്ലോ. വീരന്മാരുടെ വില്ലുകൾ തകർക്കുന്നു, ബലഹീനരാകട്ടെ ശക്തി പ്രാപിക്കുന്നു. സുഭിക്ഷം അനുഭവിച്ചിരുന്നവർ ആഹാരത്തിനായി കൂലിപ്പണി ചെയ്യുന്നു, വിശപ്പ് അനുഭവിച്ചിരുന്നവർ സംതൃപ്തി അടയുന്നു. വന്ധ്യ 7 പ്രസവിക്കുന്നു, സന്താന സമ്പത്തുള്ളവൾ നിരാലംബയാകുന്നു. കർത്താവ് ജീവൻ എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നു, അവിടുന്ന് പാതാളത്തിലേക്ക് ഇറക്കുകയും അവിടുന്ന് കയറ്റുകയും ചെയ്യുന്നു. ദരിദ്രനും ധനികനുമാക്കുന്നത് കർത്താവാണ്, താഴ്ത്തുന്നതും ഉയർത്തുന്നതും അവിടുന്ന് തന്നെ. ദരിദ്രനെ അവിടുന്ന് ധൂളിയിൽ നിന്ന് ഉയർത്തുന്നു, അഗതിയെ കുപ്പയിൽ നിന്ന് സമുദ്ധരിക്കുന്നു. അങ്ങനെ അവരെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തി ഉന്നത സ്ഥാനങ്ങൾക്ക് അവകാശികളാക്കുന്നു. ഭൂമിയുടെ അടിത്തൂണുകൾ കർത്താവിൻ്റേതാണ്, അതിൻ്റെ മേൽ അവിടുന്ന് ലോകത്തെ ഉറപ്പിച്ചിരിക്കുന്നു. തൻ്റെ വിശ്വസ്തരുടെ പാദങ്ങളെ അവിടുന്ന് കാക്കുന്നു, ദുഷ്ടന്മാർ അന്ധകാരത്തിൽ ഉപേക്ഷിക്കപ്പെടുന്നു. ശക്തിയാൽ ആരും പ്രബലനാകുന്നില്ല, കർത്താവ് പ്രതിയോഗികളെ ചിന്ന ഭിന്നമാക്കുന്നു. അവർക്കെതിരെ ആകാശത്തിൽ ഇടിമുഴക്കുന്നു, അവിടുന്ന് ഭൂമിയെ മുഴുവൻ വിധിക്കും, തൻ്റെ രാജാവിന് ശക്തി കൊടുക്കും, തൻ്റെ അഭിഷക്തിൻ്റെ ശിരസ് ഉയർമാറാക്കും. ദൈവമായ കർത്താവിനെ സ്തുതി.
അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തി പാടുന്നു ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലുയ്യാ ഗീതികളാൽ കർത്താവിൻ ഉത്ഥാനത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാ ഇന്നീ വേദികയിൽ ോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു നിത്യപിതാവിനും സുതനും രോഗായ്ക്കും സ്തുതിയുണ്ടാകട്ടെ ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയാ ഗീതികളാൽ കർത്താവിൻ ഉദ്ധാനത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാ ഇന്നീ വേദികയിൽ ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മാമേ ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയാ ഗീതികളാൽ കർത്താവിൻ ഉദ്ധാനത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്ക്. ആമേൻ. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ലേഖ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6:1-14 വാക്യങ്ങൾ പിതാവേ ആശ്രദിച്ചാലും. മിശിഹ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ ജീവിക്കുന്നവർ, അപ്പോൾ നാം എന്താണ് പറയേണ്ടത്? കൃപസമൃദ്ധമാകാൻ വേണ്ടി പാപത്തിൽ തുടരണമോ? ഒരിക്കലും പാടില്ല. പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? അങ്ങനെ അവൻ്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു. ക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിൻ്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത്. അവൻ്റെ മരണത്തിന് സാദൃശ്യമായ ഒരു മരണത്തിൽ നാം അവനോട് ഐക്യപ്പെട്ടവരായെങ്കിൽ അവൻ്റെ പുനരുത്ഥാനത്തിന് സദൃശ്യമായ ഒരു പുനരുത്ഥാനത്തിലും അവനോട് ഐക്യപ്പെട്ടവരായിരിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കത്തക്ക വിധം പാപപൂർണമായ ശരീരത്തെ നശിപ്പിക്കാൻ വേണ്ടി നമ്മിലെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. എന്തെന്നാൽ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചിതനായിരിക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടി ജീവിക്കുമെന്ന് നാം വിശ്വസിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്ത ക്രിസ്തു ഇനി ഒരിക്കലും മരിക്കുകയില്ലെന്ന് നമുക്കറിയാം. മരണത്തിന് അവൻ്റെ മേൽ ഇനി അധികാരമില്ല. അവൻ മരിച്ചു. പാപത്തെ സംബന്ധിച്ചിടത്തോളം എന്നേക്കുമായി അവൻ മരിച്ചു. അവൻ ജീവിക്കുന്നു. ദൈവത്തിന് വേണ്ടി അവൻ ജീവിക്കുന്നു. അതുപോലെ നിങ്ങളും പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണെന്നും ക്രിസ്തുവിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളുവിൻ. അതുകൊണ്ട് ജഡമോഹങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്താൻ തക്ക വിധം പാപം നിങ്ങളുടെ മർത്യശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ഉപകരണങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. പ്രത്യുത മരിച്ചവരിൽ നിന്ന് ജീവൻ പ്രാപിച്ചവരായി നിങ്ങളെ തന്നെയും നീതിയുടെ ആയുധങ്ങളായി നിങ്ങളുടെ അവയവങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കുവിൻ.
പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല, കാരണം നിങ്ങൾ നിയമത്തിന് കീഴിലല്ല കൃപയുടെ കീഴിലാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയാ പാടിയിടുന്നേ, ഹല്ലേലൂയാ 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 പാടിയിടുന്നേ, ഹല്ലേലൂയാ ഹല്ലേലൂയാ. നല്ലൊരാശയമെൻ മനതാരി വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു, രാജാവിൻ തിരുമുൻപിൽ കീർത്തന മതവായി ഞാൻ തൊഴുക്കിടട്ടെ. എട്ട് സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചീടട്ടെ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ആഴ്ചയുടെ ഒന്നാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ മഗ്ദലീന മറിയം കല്ലറയുടെ സമീപത്തേക്ക് വന്നു. കല്ലറയുടെ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതായി അവൾ കണ്ടു. അവൾ ഉടനെ ഓടി ശിമയോൻ പത്രോസിൻ്റെയും ഈശോ സ്നേഹിച്ചിരുന്ന മറ്റേ ശിഷ്യൻ്റെയും അടുത്തെത്തി പറഞ്ഞു, കർത്താവിനെ അവർ കല്ലറയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു, എന്നാൽ അവനെ അവർ എവിടെ വച്ചുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. പത്രോസ് ഉടനെ മറ്റേ ശിഷ്യനോടുകൂടെ കല്ലറയുടെ അടുത്തേക്ക് പോയി. അവരിരുവരും ഒരുമിച്ച് ഓടി. എന്നാൽ മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ കൂടുതൽ വേഗമോടി ആദ്യം കല്ലറയുടെ അടുത്തെത്തി. കുനിഞ്ഞു നോക്കിയപ്പോൾ കച്ച കിടക്കുന്നത് അവൻ കണ്ടു, എങ്കിലും അവൻ അകത്ത് പ്രവേശിച്ചില്ല. അവൻ്റെ പിന്നാലെ വന്ന ശിമയോൻ പത്രോസ് കല്ലറയിൽ പ്രവേശിച്ചു. കച്ച അവിടെ കിടക്കുന്നതും തലയിൽ കെട്ടിയിരുന്ന തൂവാല കച്ചയോടുകൂടി അല്ലാതെ തനിച്ചൊരിടത്ത് ചുരുട്ടി വച്ചിരിക്കുന്നതും അവൻ കണ്ടു. അപ്പോൾ കല്ലറയുടെ സമീപത്ത് ആദ്യമെത്തിയ മറ്റ് ശിഷ്യനും അകത്ത് പ്രവേശിച്ച് കണ്ടു വിശ്വസിച്ചു. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടിയിരിക്കുന്നു എന്ന തിരുവെഴുത്ത് അവർ അതുവരെ മനസ്സിലാക്കിയിരുന്നില്ല. അനന്തരം ശിഷ്യന്മാർ വീടുകളിലേക്ക് മടങ്ങിപ്പോയി. മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുനിഞ്ഞ് കല്ലറയിലേക്ക് നോക്കി. വെള്ളവസ്ത്രം ധരിച്ച രണ്ട് ദൂതന്മാർ ഈശോയുടെ ശരീരം വെച്ചിരുന്നിടത്ത് ഒരുവൻ തലക്കിലും ഇതരൻ കാൽക്കലുമായി ഇരിക്കുന്നത് അവൾ കണ്ടു. അവർ അവളോട് ചോദിച്ചു, സ്ത്രീയെ എന്തിനാണ് നീ കരയുന്നത്? അവൾ പറഞ്ഞു, എൻ്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി. അവർ അവനെ എവിടെയാണ് വച്ചിരിക്കുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇത് പറഞ്ഞിട്ട് പുറകോട്ട് തിരിഞ്ഞപ്പോൾ ഈശോ നിൽക്കുന്നത് അവൾ കണ്ടു. എന്നാൽ അത് ഈശോയാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. ഈശോ അവളോട് ചോദിച്ചു, സ്ത്രീയെ എന്തിനാണ് നീ കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് അവൾ പറഞ്ഞു, പ്രഭോ, അങ്ങ് അവനെ എടുത്തു മാറ്റിയെങ്കിൽ എവിടെ വച്ചു എന്ന് എന്നോട് പറയുക,
ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. ഈശോ അവളെ വിളിച്ചു, മറിയം. അവൾ തിരിഞ്ഞ് ഗുരു എന്നർത്ഥമുള്ള റബോനി എന്ന ഹെബ്രായ ഭാഷയിൽ വിളിച്ചു. ഈശോ പറഞ്ഞു, നീ എൻ്റെ അടുക്കൽ തങ്ങി നിൽക്കരുത്, ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് ഇതുവരെയും കയറിയിട്ടില്ല. എന്നാൽ നീ എൻ്റെ സഹോദരന്മാരുടെ അടുത്ത് ചെന്ന് ഞാൻ എൻ്റെ പിതാവിൻ്റെയും നിങ്ങളുടെ പിതാവിൻ്റെയും എൻ്റെ ദൈവത്തിൻ്റെയും നിങ്ങളുടെ ദൈവത്തിൻ്റെയും പക്കലേക്ക് ആരോഹണം ചെയ്യുന്നു എന്ന് അവരോട് പറയുക. മക്ദലേന മറിയൻ ചെന്ന് താൻ കർത്താവിനെ കണ്ടെന്നും അവൻ ഇക്കാര്യങ്ങൾ തന്നോട് പറഞ്ഞെന്നും ശിഷ്യന്മാരെ അറിയിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ആദ്യമേ തന്നെ ഈ ഉയർപ്പ് തിരുനാളിൻ്റെ ആശംസകളും പ്രാർത്ഥനാപൂർവകമായ സന്ദേശ ആശംസകൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേരുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ ആരാധനാക്രമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാൾ കർത്താവിൻ്റെ ഉയർപ്പ് തിരുനാളാണ്. അനേകം അത്ഭുതങ്ങൾ ചെയ്ത കർത്താവ് സ്വയം ഉയർത്തെഴുന്നേറ്റപ്പോൾ ഇത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ അത്ഭുതമായിട്ട് നമുക്ക് കണക്കാക്കാം. നമ്മുടെ വിശ്വാസത്തിൻ്റെ മാത്രമല്ല നമ്മുടെ പ്രഘോഷണത്തിൻ്റെയും അടിസ്ഥാനമായിട്ടാണ് കർത്താവിൻ്റെ ഉയർപ്പ് നിലകൊള്ളുന്നത്. വിശുദ്ധ പൗലോസ് ശ്ലീഹാ കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 15 അധ്യായത്തിലെ 14-15 വചനങ്ങളിൽ ശ്ലീഹാ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, കർത്താവ് ഉയർത്തില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ പ്രസംഗവും നിങ്ങളുടെ വിശ്വാസവും നിഷ്ഫലമാകുമായിരുന്നു, നിരർത്ഥകമാകുമായിരുന്നു എന്ന്. എമ്മൗസിലേക്ക് പോയ ക്ലയോഫാസും കൂട്ടുകാരനും വഴിയെ വെച്ച് പറഞ്ഞുകൊണ്ട് പോയതും ഈശോയുടെ പീഡാനുഭവത്തെപ്പറ്റിയും മരണത്തെപ്പറ്റിയുമായിരുന്നു. റോമിലെ പൊന്റിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ബിബ്ലിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റെക്ടറായിരുന്ന പിന്നീട് ഈശോ സഭയുടെ ജനറലായിരുന്ന കർദിനാളായ കാർലോ മരിയ മർത്തീനി ഈ രണ്ട് ശിഷ്യന്മാരുടെയും വഴിമധ്യയുള്ള യാത്രയെപ്പറ്റി പറയുകയാണ്. അവർ ശരിക്കും ഒരു കരിക്മ, ഒരു പ്രഘോഷണമാണ് നടത്തിക്കൊണ്ട് പോയത് ഈശോയെപ്പറ്റി. പക്ഷെ അവരുടെ പ്രഘോഷണത്തിന് ഒരു കുറവുണ്ടായിരുന്നു, കർത്താവിൻ്റെ ഉത്ഥാനത്തെപ്പറ്റി പറയാൻ അവർക്കില്ലായിരുന്നു. ഉത്ഥിതനായ കർത്താവ് അവരുടെ കൂടെ കൂടി താൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്ന് അവരെ ബോധ്യപ്പെടുത്തിയപ്പോഴാണ് അവരുടെ ആ പ്രഘോഷണം പൂർണ്ണതയിൽ എത്തിയതെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. കർത്താവിൻ്റെ ഉത്ഥാനത്തെപ്പറ്റി പറയുന്നില്ലെങ്കിൽ നമ്മുടെ പ്രഘോഷണങ്ങളും നമ്മുടെ വിശ്വാസവും അപൂർണമായി നിൽക്കുമെന്ന ഒരു സൂചനയാണ് കാർലോ മരിയ മർത്തീനി അന്ന് പറഞ്ഞു വെച്ചത്. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെയും നമ്മുടെ പ്രഘോഷണത്തിൻ്റെയും അടിസ്ഥാനമായിട്ട് എന്നും നിലകൊള്ളുന്നത് കർത്താവിൻ്റെ ഉയർപ്പാണ്. റോമാക്കാർക്കുള്ള ലേഖനം 10 അധ്യായത്തിലെ 9 തിരുവചനത്തിൽ പൗലോസ് ശ്ലീഹ വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തിയാണ്, പിതാവായ ദൈവം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചുവെന്നും യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റു പറയുമ്പോഴുമാണ് നിനക്ക് രക്ഷ പ്രാപിക്കുവാൻ സാധിക്കുക. പിതാവ് കർത്താവിനെ ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ആ വിശ്വാസം കർത്താവ് രക്ഷകനാണ്, ഉത്ഥിതനാണെന്ന് അതരം കൊണ്ട് ഏറ്റു പറയുകയും ചെയ്യുമ്പോഴാണ് നീ രക്ഷ പ്രാപിക്കുന്നത്. പ്രിയമുള്ളവരപ്പോൾ നമ്മളെ വിശ്വാസത്തിൻ്റെയും നമ്മുടെ പ്രഘോഷണത്തിൻ്റെയും അടിസ്ഥാനം കർത്താവിൻ്റെ ഉയർപ്പാണ്. രക്ഷാകര രഹസ്യങ്ങൾ മുഴുവൻ പൂർത്തീകരിക്കപ്പെടുന്നത് കർത്താവിൻ്റെ ഉയർപ്പിലാണെന്ന് നമുക്കറിയാൻ സാധിക്കും. കർത്താവിൻ്റെ കൂടെ നടന്ന അപ്പൊസ്തലന്മാർക്ക് പോലും കർത്താവ് പഠിപ്പിച്ച പല കാര്യങ്ങളും അവർക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. അവർക്കതിൻ്റെ പൊരുള് കിട്ടിയത് കർത്താവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തോടുകൂടിയായിരുന്നു. ഉത്ഥാന അനുഭവത്തിന് ശേഷം പുറകോട്ട് തിരിഞ്ഞ് തങ്ങളുടെ പഴയ അനുഭവങ്ങളെയെല്ലാം അവർ വിലയിരുത്തുന്ന കാണാൻ നമുക്ക് കഴിയും. വിശുദ്ധ ഗ്രന്ഥം പോലും എഴുതപ്പെടുന്നത് ഉത്ഥാനത്തിൻ്റെ പശ്ചാത്തലത്തിലാണെന്ന കാര്യം കൂടി നമുക്ക് മറക്കാതിരിക്കാം. ഉയർപ്പ് തിരുനാൾ നവജീവിതത്തിൻ്റെ തിരുനാളാണ്. നമുക്ക് ജീവൻ നൽകുവാനും അത് സമർത്ഥമായി നൽകുവാനും വന്ന കർത്താവ് തൻ്റെ ഉത്ഥാനത്തിലൂടെയാണ് ആ നവജീവൻ നമുക്ക് പ്രദാനം ചെയ്യുന്നതെന്ന്
വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ നമുക്ക് വ്യക്തമാണ്. റോമക്കാർക്കുള്ള ലേഖനം 12-ാം അധ്യായത്തിൽ യേശുവിൽ നവജീവിതം എന്ന ആ ഒരു തിരുവചന ഭാഗത്തും നമ്മെ ഓർമ്മപ്പെടുത്തി ഇത് തന്നെയാണ്. കർത്താവ് തൻ്റെ ജീവൻ നമുക്ക് വേണ്ടി അർപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മളെ ഒരു പുതിയ ജീവനിലേക്ക് കർത്താവ് ക്ഷണിച്ചിരിക്കുകയാണ്. ഉയർപ്പ് തരുന്നാൾ ഒരു വിജയത്തിൻ്റെ തരുന്നാളാണ് നമുക്ക് കാണാൻ സാധിക്കും. കുരിശിലെ മരണത്തിലൂടെയും തുടർന്നുള്ള ഉത്ഥാനത്തിലൂടെയും കർത്താവ് പാപത്തിൻ്റെ മേലും മരണത്തിൻ്റെ മേലും വിജയം വരിക്കുന്ന കാര്യം റോമക്കാർക്കുള്ള ലേഖനം 6-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മളിന്ന് വായിച്ചു കേട്ട പൗലോസ്കയുടെ ലേഖനത്തിലും ഇതേപ്പറ്റിയുള്ള പരാമർശം നമുക്ക് കാണാൻ സാധിക്കും. കർത്താവ് തൻ്റെ മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും പാപത്തെ അതിജീവിച്ചു, പാപത്തിൻ്റെ ഫലമായി വരുന്ന മരണത്തെയും അതിജീവിച്ച് പാപത്തിൻ്റെ മേലും മരണത്തിൻ്റെ മേലും ജീവൻ കൈവരിച്ച് അവിടുന്ന് ജീവൻ കൈവരിക്കുകയാണ് അവിടെ ചെയ്തത്. അങ്ങനെ ഒരു വിജയത്തിൻ്റെ തിരുനാളായിട്ട് നമുക്ക് ഈ ഉയർപ്പ് തിരുനാളെ കാണാൻ കഴിയും. ഉത്ഥിതനായ കർത്താവ് അപ്പോസ്തലന്മാർക്കും പിന്നീട് ശിഷ്യർക്കും മറ്റുള്ളവർക്കൊക്കെ പ്രത്യക്ഷപ്പെട്ടപ്പോഴും ആദ്യം ആശംസിച്ചത് സമാധാനമാണ്. പരിശുദ്ധാത്മാവിൻ്റെ സമാധാനമാണ് അവിടുന്ന് ആശംസിച്ചത്. അപ്പോൾ സമാധാനത്തിൻ്റെ തിരുനാളാണ് ഈ ഉയർപ്പ് തിരുനാൾ നമുക്ക് പറയാൻ സാധിക്കും. സന്തോഷത്തിൻ്റെ തിരുനാളുമാണ് ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം. നമ്മൾ ദ ഗോസ്പെൽ ഓഫ് മെസ്സിയാനിക് ജോയ് എന്ന് പറയാറുണ്ട്. ഉത്ഥിതനായ കർത്താവ് പലവട്ടം അപ്പോസ്തലന്മാർക്കും ശിഷ്യന്മാർക്കും ജനസമൂഹത്തിനും ഒടുവിൽ അകാലത്തിൽ എന്നവണ്ണം പൗലോസ്യയ്ക്കും പ്രത്യക്ഷപ്പെട്ട കാര്യം പൗലോസ്യ ലേഖനത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം കാണാൻ കഴിയും. ലൂക്കായുടെ സുവിശേഷം തൻ്റെ സുവിശേഷത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നതും ദ ഗോസ്പെൽ ഓഫ് മെസ്സിയാനിക് ജോയ്, മിശിഹായെ ഉത്ഥിതനായ കർത്താവിനെ കണ്ടുമുട്ടിയതിലുള്ള സുവിശേഷം എന്ന് തന്നെയാണ്. ഈ ഇത്ര ഇങ്ങനെയെല്ലാം കൊണ്ടും പ്രധാനപ്പെട്ട തിരുനാളാണ് കർത്താവിൻ്റെ ഉയർപ്പ്. എങ്കിലും 2-3 കാര്യങ്ങൾ മാത്രം ഇന്നത്തെ ശ്രദ്ധ ചെലുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ഉയർപ്പാണ് നമ്മുടെ ജീവിതത്തിന് പ്രത്യാശ പകരുന്നത്. അപ്പസ്തോലന്മാരുടെ കൂടെ നടന്ന ഈശോയുടെ കൂടെ നടന്ന അപ്പസ്തോലന്മാർക്കെല്ലാം കർത്താവിൻ്റെ മരണം അങ്ങ് ഉൾക്കൊള്ളുവാൻ പറ്റുമായിരുന്നില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവരൊരു നിരാശയിലായിരുന്നു ഒരു പരിധിവരെ. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ പഴയ ജോലിയിലേക്ക് തിരിച്ചു പോകാൻ ശ്രമിക്കുന്ന പത്രോസിനെയും കൂട്ടുകാരെയൊക്കെ നമ്മൾ കാണുന്നത്. പഴയ വഞ്ചിയും വലയുമൊക്കെ അടുപ്പിച്ച് മീൻ പിടിക്കാൻ പോകാനുള്ള ശ്രമം, കാരണം അവരുടെ ജീവിതം പാഴായിപ്പോയതുപോലെ ഒരു ഒരു ചിന്തയാണ് അവർക്കുണ്ടായിരുന്നത്. പക്ഷെ കർത്താവിൻ്റെ ഉയർപ്പ് അവർക്ക് പ്രതീക്ഷ നൽകി. ഉത്ഥാനത്തിൻ്റെ ആ അവസരം വരെയും അപഹേളനത്തിൻ്റെയും അപകീർത്തിയുടെയും എല്ലാം അടയാളമായിരുന്ന കുരിശ് വിജയത്തിൻ്റെയും പ്രത്യാശയുടെയും പ്രതീകമായത് കർത്താവിൻ്റെ ഉയർപ്പോടുകൂടിയാണ്. കർത്താവ് ഉയർത്തില്ലായിരുന്നെങ്കിൽ നമുക്കറിയാം ആ കുരിശ് തന്നെ അപഹേളനത്തിൻ്റെ അപമാനത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് നിൽക്കുമായിരുന്നുള്ളൂ. പക്ഷെ കർത്താവിൻ്റെ ഉയർപ്പോടുകൂടി അത് പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും വിശ്വാസത്തിൻ്റെയും പ്രതീകമായിട്ട് മാറി. നമ്മുടെ സഹനങ്ങൾക്കും നമ്മുടെ ജീവിതത്തിലെ ക്ലേശങ്ങൾക്കും പ്രയാസങ്ങൾക്കും എല്ലാം അർത്ഥം നമ്മൾ കണ്ടെത്തുന്നത് ഇപ്പോൾ കുരിശിലാണ്, ഉത്ഥിതനായ കർത്താവിൻ്റെ വലിയ ചിഹ്നത്തിൽ. ഇപ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിന് മുഴുവൻ പ്രതീക്ഷ പ്രത്യാശ പകരുകയും ചെയ്യുന്നു. ഒപ്പം നമുക്കറിയാം കർത്താവിൻ്റെ ഉയർപ്പ് സന്തോഷത്തിൻ്റെ ഒരു അനുഭവം നമുക്ക് നൽകുന്നു. എമ്മാവുസിലേക്ക് പോകുന്ന അപ്പോസ്തലന്മാരുടെ കാര്യം ഞാൻ പരാമർശിക്കുകയുണ്ടായി. ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായത്തിലെ 13 മുതലുള്ള തിരുവചനങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. 24-ാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങൾ എമ്മാവുസിലേക്ക് പോകുന്ന ക്ലയോഫാസും കൂട്ടുകാരനുമാണ്. വിഷമിച്ച് വിഷാദിച്ച് പോകുന്ന അവരുടെ കൂടെ സഹയാത്രികനായി കൂടിയ കർത്താവ് അവരുടെ ജീവിതത്തിൻ്റെ വലിയ വ്യതിയാനം വരുത്തുകയാണ്. അവസാനം അവർ എമ്മാവൂസ് ചെല്ലുമ്പോൾ കർത്താവിനെ തങ്ങളുടെ കൂടെ വസിക്കുവാൻ അവർ ക്ഷണിച്ചു. അവരുടെ ക്ഷണം സ്വീകരിച്ചു എന്ന കർത്താവ് അവരുടെ കൂടെ ഭക്ഷിക്കുവാനിരിക്കുന്നു നമ്മൾ കാണുകയാണ്. അവർ കർത്താവിന് വേണ്ടി അത്താഴമൊരുക്കി കർത്താവ് അവരുടെ കൂടെ ഭക്ഷിക്കുവാനിരുന്നു. അപ്പോൾ സംഭവിച്ച കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പമെടുത്ത് വാഴ്ത്തിയപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കുന്നതും അവർ കർത്താവിനെ തിരിച്ചറിയുന്നതും വലിയ ആഹ്ലാദത്തിലേക്ക് അവർ വരുന്നത് നമ്മൾ കാണുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ഉയർപ്പാണ് നമ്മുടെ ജീവിതത്തിനും സഭാജീവിതത്തിനും എല്ലാം ആനന്ദവും ആഹ്ലാദവും പറയുന്നത്. ദ ജോയ് ഓഫ് ദ റെസറക്ഷൻ. ഉത്ഥിതനായ കർത്താവിനെ കണ്ടുമുട്ടിയവർക്കെല്ലാം വലിയ ആനന്ദമായി.
അവരുടെ ജീവിതത്തിൽ അന്ന് വരെ അനുഭവിച്ചിരുന്ന പിരിമുറുക്കങ്ങളും വേദനകളും അവരുടെ ശരീരത്തിലും മനസ്സിലും ഹൃദയത്തിലും ഏറ്റിരുന്ന മുറിപ്പാടുകളും എല്ലാം മാറ്റുവാൻ പര്യാപ്തമായിരുന്നു കർത്താവിൻ്റെ ഉയർപ്പ് നമ്മൾ കാണുന്നത്. ഇന്നും വേദനിക്കുന്ന അനേകം മനസ്സുകൾക്ക്, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന അനേകർക്ക്, തീരാ രോഗത്തിന് അടിപ്പെട്ടു പോയവർക്കും പ്രത്യാശയും പ്രതീക്ഷയും അതിലേറെ സന്തോഷവും സംതൃപ്തിയും നൽകുന്നത് ഉത്തിനായ കർത്താവ് ഉണ്ടല്ലോ, തങ്ങളുടെ കൂടെ അടുത്തുണ്ടല്ലോ എന്ന ചിന്തയാണ്. പ്രിയമുള്ളവരുടെ, കർത്താവിൻ്റെ ഉയർപ്പാണ് സന്തോഷം നൽകുന്നത്. ആദിമസഭയുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ കാരാഗ്രഹത്തിൽ കടന്ന യോഹന്നാനും പത്രോസിനും വേണ്ടി ആദിമ ക്രൈസ്തു സമൂഹം മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. അത്ഭുതാവഹമായി തടങ്കലിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന പത്രോസും യോഹന്നാനും അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വീടിൻ്റെ വാതിൽക്കുള്ളെന്ന് മുട്ടിയപ്പോൾ അവർക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. വാതിൽ തുറന്നു കൊടുത്ത പരിചാരിക്ക് മനസ്സിലായില്ല അത് പത്രോസാണെന്നും യോഹന്നാനാണെന്നും. അവസാനം അവർ പത്രോസിനെയും യോഹന്നാനെയും തങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ അവർ സന്തോഷ ആധിക്യത്താൽ മതിമറന്ന കാര്യം നമ്മൾ കാണുകയാണ്. ഉത്ഥിതനായ കർത്താവാണ് സന്തോഷം നൽകുന്നത്. ഉത്ഥിതനായ കർത്താവ് നമ്മുടെ കൂടെയുണ്ടെന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെയും ആശ്വാസവും സന്തോഷവും. പ്രിയമുള്ളവരെ, അവസാനമായി, ഉത്ഥിതനായ കർത്താവ് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ഒരിക്കലും നമ്മളെ ഉപേക്ഷിച്ച് പോകുന്നവനല്ല അവിടുന്ന്. തൻ്റെ പിന്നാലെ ഇറങ്ങി പുറപ്പെട്ട അപ്പസ്തലന്മാരും തൻ്റെ പിന്നാലെ ജീവിതം അർപ്പിച്ചു വന്നിരിക്കുന്ന അനേകം ആയിരം ആൾക്കാർ, സമർപ്പിതരും വൈദികരും വിശ്വാസത്തിലൂടെ തന്നോട് ചേർന്ന് നിൽക്കുന്നവർക്കും എന്നും കർത്താവ് സമീപസ്ഥനാണ്. ഒരിക്കലും അവിടുന്ന് ഉപേക്ഷിച്ചു പോകുന്നവനല്ല. യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ വചനം ഒരു ഭംഗി വാക്ക് മാത്രമല്ല, ജീവിതത്തിൽ എപ്പോഴും അവിടുന്ന് കൂടെയുണ്ട്. ഒരു വെളിപ്പാട് അകലെ അവിടെ നിൽക്കുകയാണ്. കൈനീട്ടിയാൽ തൊടാൻ സാധിക്കുമാറ് അത്രയും അടുത്തുള്ള സാന്നിധ്യമാണ് ഉത്ഥിതൻ്റെ സാന്നിധ്യം. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ മീൻ പിടിക്കാൻ പോകുന്ന അപ്പസ്തോലന്മാരുടെ കാര്യം വിവരിക്കേണ്ടതില്ല. രാത്രി മുഴുവൻ അധ്വാനിച്ച് നിരാശപ്പെട്ട് മടങ്ങുവാൻ തുടങ്ങി അവരുടെ പക്കലേക്ക് ഉത്ഥിതനായ കർത്താവല്ലേ കടന്നു വന്ന് ചോദിക്കുന്ന സ്നേഹപൂർവ്വം, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കൊന്നും ലഭിച്ചില്ലയോ? കുഞ്ഞുങ്ങളെ എന്ന വിളി തന്നെ മതിയല്ലോ, എല്ലാം പരിഹാരമായി. നിങ്ങളുടെ വലയെടുത്ത് വലതുവശത്ത് വീശുവാൻ പറഞ്ഞ വചനം കേട്ട അവർ വല വീശിയപ്പോൾ 153 വലിയ മത്സ്യങ്ങളും അനേകായിരം ചെറിയ മത്സ്യങ്ങൾ കൊണ്ട് അവരുടെ വല നിറഞ്ഞ അനുഭവം പറയുകയാണ്. അവർക്ക് വേണ്ടി പാതലൊരുക്കി കാത്തിരുന്ന ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ സാന്നിധ്യം അവരറിയാതെ ആവേശമായി സന്തോഷമായി അവരുടെ ജീവിതത്തെ കടന്നു വരികയായിരുന്നു. അവസാനം അവരൊരുമിച്ച് പ്രാതല കഴിക്കുവാനിരുന്നപ്പോൾ വീണ്ടും ഒരു വിശുദ്ധ ബലിയുടെ അനുസ്മരണം അനുഷ്ഠാനമല്ലേ അവിടെ ആവർത്തിച്ചത്. അവിടുന്ന് അപ്പമെടുത്ത് വാഴ്ത്തി അവർക്ക് കൊടുത്തു. അവർ കർത്താവിനെ തിരിച്ചറിഞ്ഞു. പ്രിയമുള്ളവരെ, ഉത്ഥിതനായ കർത്താവ് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. കർത്താവിൻ്റെ ഉയർപ്പ് തരുന്നാൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം ഇതാണ്, അവിടെ നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഒരിക്കലും നമ്മൾ വിട്ട് അകന്നു പോവുകയില്ല. നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് കർത്താവിൻ്റെ സാന്നിധ്യം കാണാൻ കഴിയില്ലെങ്കിലും നമ്മുടെ ആന്തരിക നേത്രങ്ങൾക്ക് അവിടുത്തെ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ സാധിക്കും. ഉത്ഥിതനായ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഒരിക്കലും നമ്മൾ ഉപേക്ഷിച്ചു പോവുകയില്ല. നമ്മളെ ബലപ്പെടുത്തും എന്നുള്ളതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ തന്നെ വലിയ ആനന്ദം. ഗാവദിയും എവഞ്ചേലിയും എന്ന് പറയുന്ന അപ്പസ്തോലിക പ്രബോധനത്തിലെ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞതാണ്, ഒരു ക്രൈസ്തവൻ എപ്പോഴും സന്തോഷമുള്ളവനായിരിക്കണം. കാരണം ഉത്ഥിതനായ കർത്താവ് എപ്പോഴും അവൻ്റെ കൂടെയുണ്ടെന്നുള്ളതാണ്. അവൻ്റെ മുഖം എപ്പോഴും സന്തോഷമുള്ള മുഖമായിരിക്കണം. പ്രിയമുള്ളവരെ, ഉത്ഥിതനായ കർത്താവിനെ തിരിച്ചറിയാൻ കൂടി നമുക്ക് കഴിയണം. എങ്ങനെയാണ് നമുക്കത് സാധിക്കുക? നമുക്കറിയാം, വചനത്തിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ. നമ്മളിന്ന് വായിച്ചു കേട്ട യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 1-18 വരെയുള്ള തിരുവചനങ്ങളിൽ ഉത്ഥിതനായ കർത്താവിന് മഗ്ദലനാ മറിയത്തിന് വെളിവായത് എപ്പോഴാണ്? മറിയം എന്ന് അവൾ വിളിച്ചപ്പോഴാണ്. ആ സ്വരം അവൾക്ക് സുപരിചിതമായിരുന്നു. അവൾ റബോനി എന്ന് മറുപടി കൊടുത്തു. കർത്താവെ, റബോനി, ഗുരു എന്ന് വിളിച്ചു. കർത്താവിൻ്റെ സ്വരം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് അവിടുത്തെ തിരുവചനത്തിലൂടെയാണ്, വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ. കർത്താവിനെ അനുഭവിച്ചറിയണമോ, വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നമ്മൾ തിരിയണം. സങ്കീർത്തകൻ 34:8 നമ്മളോട് പറയും, കർത്താവ് എത്രയോ നല്ലവനാണെന്ന് നിങ്ങൾ അനുഭവിച്ചറിയുവിൻ. ആ അനുഭവിച്ചറിയുവാനുള്ള ഒരു വലിയ മാർഗം കർത്താവിൻ്റെ വചനം തന്നെയാണ്. രണ്ടാമത്തെ മാർഗം ഞാൻ പറയാതെ തന്നെ അറിയാം, അനുദിനം അർപ്പിക്കപ്പെടുന്ന അവിടുത്തെ ബലിയുടെ അനുസ്മരണ വിശുദ്ധ കുർബാനയാണ്. അപ്പം മുറിച്ചപ്പോഴാണ് എമ്മാവുസിലേക്ക് പോയ അപ്പസ്തോലന്മാർക്ക് അവരെ കണ്ണു തുറന്നത്, അവർ കർത്താവിനെ തിരിച്ചറിഞ്ഞത്, അവർ ഈശോയിൽ വിശ്വസിച്ചത്. കടൽ തീരത്ത് വെച്ച് അപ്പസ്തോലന്മാർ ഒരുമിച്ച് ഭക്ഷിച്ചപ്പോഴാണ് അവർ കർത്താവിനെ തിരിച്ചറിഞ്ഞതെങ്കിൽ
ഓരോ കുർബാനയും നമ്മുടെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറപ്പിക്കുന്ന വലിയ രഹസ്യമാണ്, വലിയ കൂതാശയാണ്. അതിലൂടെ കർത്താവിനെ നമ്മൾ തിരിച്ചറിയുകയാണ്. കർത്താവ് തന്നെ നമുക്ക് തന്ന വലിയ ദാനമായ സഭയിലൂടെയാണ് കർത്താവിനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. സഭയിലെ വിശുദ്ധ കൂതാശകളും കൂതാശ അനുകരണങ്ങളും സഭയിലെ പ്രാർത്ഥനകളും തിരുക്കർമ്മങ്ങളും എല്ലാം ഈശോയുടെ സാന്നിധ്യത്തെ ഓർമ്മപ്പെടുത്തിയാണ്. മാത്രമല്ല ആ വിശുദ്ധ ബലിയർപ്പണത്തിനായി സഭയിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ കൂട്ടായ്മയിൽ നമുക്ക് കർത്താവിനെ കണ്ടെത്തുവാൻ സാധിക്കും. കൂട്ടായ്മയിൽ നിന്ന് അകന്നുപോയ തോമസിയയ്ക്ക് പറ്റിയില്ല. വീണ്ടും കൂട്ടായ്മയിലേക്ക് തിരിച്ചു വന്നപ്പോഴാണല്ലോ കർത്താവിനെ കാണാനും എൻ്റെ കർത്താവെ എൻ്റെ ദൈവമേ എന്ന് വിളിച്ച് തൻ്റെ വിശ്വാസം പ്രകടിപ്പിക്കുവാനും സാധിച്ചത്. പ്രിയമുള്ളവരെ, ഫ്രാൻസിസ് മാർപ്പാപ്പ നിരന്തരം നമ്മളെ ഓർമ്മപ്പെടുത്തിയാണ്. അപ്പസ്തോലന്മാരും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. പാവപ്പെട്ടവരിലും അവഗണിക്കപ്പെട്ടവരിലും അഭയാർത്ഥികളിലും കർത്താവിനെ കണ്ടുമുട്ടണമെന്ന കാര്യം കൂടിയാണ്. കർത്താവായ ഈശോ സഭയ്ക്കും നമുക്കൊക്കെ തന്ന വലിയ സമ്മാനം പരിശുദ്ധ അമ്മയോട് അമ്മയുമാണ്. പരിശുദ്ധ അമ്മയും പരിശുദ്ധാത്മാവും, പരിശുദ്ധ അമ്മയിലൂടെയും പരിശുദ്ധാത്മാവിലൂടെയും ഉത്തനായ കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയും. പ്രിയമുള്ളവർ, ഈ തിരുനാൾ ദിവസം നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ആശംസിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കർത്താവിൻ്റെ ഉത്തനായ കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് മുറിപ്പാടുള്ള കർത്താവിന് ഈശോയെ ആ മുറിപ്പാടുള്ള കർത്താവിലേക്ക് നോക്കി ദൈവിക സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ നമുക്ക് കഴിയട്ടെ. ഉത്ഥാന തിരുനാൾ എപ്പോഴും കർത്താവ് നമ്മുടെ കൂടെയുണ്ടെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുക മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം നമുക്ക് വേണ്ടി മരിക്കുകയും നമുക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്ത കർത്താവിന് വേണ്ടിയുള്ള ജീവിതമാണെന്ന് കൂടി അവിടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അവിടുന്ന് ഓർമ്മപ്പെടുത്തുന്ന പ്രകാരം ജീവിക്കുവാനുള്ള കൃപ തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് നമ്മളെ നിരന്തരം ഓർമ്മപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് തരണമെന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളിൽ ഓരോരുത്തരും വന്ന് നിറയുകയും കർത്താവ് ആഗ്രഹിക്കുന്ന വിധത്തിൽ ജീവിക്കാനുള്ള കൃപ നമുക്ക് തരികയും ചെയ്യട്ടെ. ഉത്ഥാന തിരുനാളിൻ്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഉത്ഥാനനായ കർത്താവ് നമ്മുടെ കൂടെ നിന്ന് നിരന്തരം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വഴിയും സത്യവും ജീവനുമായ മിശിഹായെ, നിന്റെ പുനരുദ്ധാനത്തിൽ ആനന്ദിക്കുന്ന ഞങ്ങളെ അന്ധകാരത്തിന് പ്രകാശത്തിലേക്കും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്കും അനയിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിഹാസത്തിന്റെ അടയാളമായ കുരിശിനെ പുനരുദ്ധാന വഴി മൗത്യത്തിന്റെ ചിഹ്നമായി ഉയർത്തിയ കർത്താവേ, ഞങ്ങളുടെ ശരീരത്തെ അതിൻ്റെ ദുരാശകളോടുകൂടെ കുരിശിൽ തറയ്ക്കുവാനും ആത്മസമർപ്പണത്തിൽ നിത്യജീവനം കണ്ടെത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പുനരുദ്ധാനത്തിൻ്റെ മൗത്യത്തിലേക്ക് ദൈവജനത്തെ നയിക്കുന്നതിനുള്ള പരിശ്രമങ്ങളിൽ ഞങ്ങളുടെ അജ്ജപാലകന്മാരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദാരിദ്ര്യത്താലും രോഗത്താലും വലയുന്നവരും സത്യത്തെ പ്രതി പീഡ അനുഭവിക്കുന്നവരും അങ്ങയുടെ മഹത്വപൂർണമായ ഉദ്ധാനത്തെയും അവരണീയമായ സ്വർഗഭാഗ്യത്തെയും ഓർത്തുകൊണ്ട് നല്ല മോട്ടോ ഓടുവാനും വിശ്വാസം സംരക്ഷിക്കുവാനും വരം തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദിവ്യബലിയിൽ സജീവമായി പങ്കെടുക്കുവാനും ഞങ്ങളുടെ ജീവന്റെയും മരണത്തിന്റെയും കാരണമായ തിരുശരി രക്തങ്ങൾ യോഗ്യതയോടുകൂടെ സ്വീകരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പുനരുദ്ധാനത്തിന്റെ മഹത്വത്തിലേക്ക് ദൈവജനത്തെ നയിക്കുന്നതിനുള്ള പരിശ്രമങ്ങളിൽ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് മാർപ്പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപൊലീത്തയെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ജോർജ് മെത്രാപൊലീത്തയെയും ഞങ്ങളുടെ മേലധ്യക്ഷന പിതാവുമായ റിമജിയസ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. മരണത്തെ ജയിച്ചടക്കിയ മിശിഹായേ, നിന്റെ സഭയിൽ സദാ സന്നിഹിതനായി നവജീവൻ കൊണ്ടതിനെ നിറയ്ക്കണമേ. നിന്റെ പുനരുത്ഥാനത്തിൽ പങ്കാളികളാകുവാൻ വേണ്ടി നിന്റെ ബലിജീവിതത്തിൽ ഞങ്ങളെ സഹകാരികളാക്കണമേ. നിന്റെ സമാധാനവും ശാന്തിയും ഞങ്ങളുടെ സമൂഹത്തിലും കുടുംബങ്ങളിലും മനുഷ്യവർഗം മുഴുവനിലും നിരന്തരം വസിക്കുവാൻ ഇടയാക്കുകയും ചെയ്യണമേ.
സകലത്തിൻ്റെയും നാഥായ എന്നേക്ക്. ആമേൻ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. കർത്താവിന് തിരുമേനിണവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളുടണയുഗദാ അഖിലരുമൊന്നായി സന്നിധി മാനവനിരയോടു ചേർന്നേവം പാടാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. തനുമതു പോലാത്മജനും ദിവ്യരോഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയേയും മാർയോസെപ്പിനെയും സാദരമൂർത്തിയിടാ പാവനമീ ബലിയിൽ സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേൻ. മാർത്തോമായേയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാ നമ്മുടെ കൂടെ ബലവാനാ കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും ചെറിയവരെല്ലാം വലിയവരോ കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ബുദ്ധിതരായിടുവാ സന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിലെന്നേക്കും നോമ്പും പ്രാർത്ഥനയും
സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായി ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്തയുമാകുന്നു. അവിടുന്ന് വഴി പ്രവചനം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലേവായി തറക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സൈനികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലേകമാവുന്നതിനായും ശരീരത്തിന്റെ ഉയർപ്പും സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പത്രയാർക്കീസുമാരും അത്രാനുമാരുമായ നമ്മുടെ പിതാക്കന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷയിൽ നിന്നവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ പുത്രീപുത്രന്മാർ സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തു നിന്ന് വേറിട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിന് രക്ഷിക്കും. സ്വർഗരാജ്യത്തിൽ നിത്യജീവനം കരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രേതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യദ്രേഹത്താൽ യോഗ്യരാക്കി അങ്ങു നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും മർദ്ദാവത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയോക്തിജനകമായ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഗതി ശ്രേഷ്ഠൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാകൃതിയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. മിശിഹ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും പ്രോഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ
വിചാരങ്ങൾ ഉയരങ്ങളിലേക്കുയരട്ടെ, ഹൃദയ വികാര വിചാരങ്ങൾ. ചരാചര കർത്താവ ദൈവത്തിനു ബലിയർപ്പിപ്പു, ന്യായവുമാണത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തലങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടുള്ളവരുടെ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോപ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങയ്ക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. സ്വരത്തിലവ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു. മന്നവനവനുടെ മഹിമകളാ ഉന്നത വീഥിലോശാന ദാവീദിൻ സുതനോശാന കർത്താവിൻ തിരുനാമത്തിൽ മന്നവനു യുഗരാജാവായി വീണ്ടും വരുവോലും ധന്യൻ ഉന്നത വീഥിലോശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങയ്ക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദർശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസിൻ്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ
പരിപൂർണ മനുഷ്യനായ സ്ത്രീയിൽ നിന്ന് ജാതനായി. നിയമത്തിന് അതിനെതിരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവെ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. ആമേൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ആമേൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമായ ഈ ദാസർ അങ്ങയുടെ തിരുസന്നിധിയിൽ ഒരുമിച്ചുകൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവന് ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചുപോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ചു വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാന ആചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും മേലധ്യക്ഷനുമായ മേജർ ആർ ചുഷുമാം ഗീവർഗീസ് മെത്രാപ്പൊലിത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളെ രൂപതാധ്യക്ഷനും പിതാവുമായ മാർ റെമീജിയസ് പിതാവിനു വേണ്ടിയും മറ്റെല്ലാ വൈദിക മേലധ്യക്ഷന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിതർ അൽമായ വിശ്വാസികൾ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതികരമാവിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെ ബഹുമാനത്തിനായും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്നും അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയെല്ലാം മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിനും ലോകം മുഴുവനും വേണ്ടിയും അയോഗ്യനായ എനിക്കും വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായി ബലിപീഠത്തിന്മേലങ്ങയുടെ അഭിഷക്തൻ്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യാമറിയത്തിൻ്റെയും
അങ്ങയുടെ തിരുസന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും ഭാവന സ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചു എന്നും പ്രവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവ് എന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്നേഹന്മാർ, രക്തസാക്ഷികൾ, ബന്ധകന്മാർ, വേദപാരംഗിതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധ മാമദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചു എന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവ്, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മകനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദനായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മകനീയവും വിസ്മയാപകവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രയർത്ഥിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൻ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമെപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാഗ്രഹത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. തിരുക്കല്ലട സാധിച്ചു. അവിടുത്തെ സിംഹാസനവുമായി ബലിപീഠത്തെയും പാപമോചകമായ തിരിച്ചറിയ രക്തങ്ങളെയും അങ്ങ് സുഗന്ധപൂരിതമാക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിദ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു.
ശിഷ്യരക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകൻ്റെ അമൂല്യമായ ശരീരരക്തം കൊണ്ട രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിനുള്ളതാണ് ശരണത്തോടെ അപരാധങ്ങൾ നിബന്ധരിച്ചുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരെ ഏറ്റവും ക്ഷമിച്ചുകൊണ്ടും നമ്മുടെ സ്ഥലത്തിൻ്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപത്തിനെ യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലങ്ങളും ഒടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവം, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളിടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അധരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശി ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിനെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്കാണ് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. നിന്റെ തിരി ശരീര രക്തങ്ങളാൽ ജീവിക്കുന്നവർ സ്വർഗത്തിലെ മാരാഖമാരോടൊന്നിച്ച് ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്ന് പാടി സ്തുതിച്ചുകൊണ്ട് നിന്നെ ആരാധിക്കുന്നു. നമ്മെ ജയിപ്പിക്കുന്ന കർത്താവ് യേശുമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ.
കർത്താവിനെ ആരാധിക്കുന്ന സഹോദരരെ വരുവേൻ, അവിടുത്തെ തിരുരക്തവും സ്വീകരിക്കുവേൻ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുതർഗവും പരിശുദ്ധവും ജീവിതായകവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുളയോഗ്യരാക്കപ്പെടുന്ന നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾ സ്വീകരിച്ച ഈ ദിവ്യ രഹസ്യങ്ങൾ ഞങ്ങളുടെ ഉത്ഥാനത്തിന് അചാരമായി ഭവിക്കട്ടെ. മനുഷ്യവംശത്തിനങ്ങ് നൽകിയ മഹത്വത്തെ ഓർത്ത് സ്വർഗരാജ്യത്തിൽ സകല നീതിമാന്മാരോടും കൂടി അങ്ങയെ സ്തുതിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യവംശത്തിൻ്റെ പ്രത്യാശയായ മിശിഹായെ, ഈ കുർബാന വഴി ഉത്ഥാനത്തിൻ്റെ രഹസ്യത്തിൽ നീ ഞങ്ങളെ പങ്കുകാരാക്കി തിരുരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ ഞങ്ങൾ നിന്റെ അനന്ത കാരുണ്യത്തിന് എന്നും നന്ദി പ്രകാശിപ്പിക്കുന്നു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. പാപവിമോചനമേകിടുവാൻ പാരിനു ശാന്തി പകർന്നിടുവാൻ ക്രൂശിതനായൊരു നാഥാനിൻ ഉത്ഥാനം പരമാനന്ദം ഉത്ഥിതനാഥൻ മാനവരിൽ പാവന ശാന്തി നിറയ്ക്കട്ടെ സ്വാതന്ത്ര്യത്തിൻ വീതികളിൽ നിത്യം നമ്മെ നയിക്കട്ടെ. വാഗ്ദാനം പോലനവരതം വിശ്വാസത്തിൽ വളർന്നിടുവ ഉത്ഥിതനെ ഉദ്ഘോഷിക്കാൻ ദൈവം വരനിര ചൊരിയട്ടെ. ജീവൻ പകരും നിർമ്മലമാ പാവന ദിവ്യ രഹസ്യങ്ങൾ നിത്യമഹത്വം നൽകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പാപങ്ങളും മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ.